എക്സെൽ ഡബിൾ എക്സെൽ 3XL എന്ന് പറഞ്ഞ ഡ്രസ്സിന്റെ പ്ലസ് സൈസ് മാത്രമേ നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. അവരെ കുത്തിയിരുന്ന് തീറ്റിക്കണം, കുറെ ഫുഡ് കൊടുത്തിട്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ എങ്ങനെയാണോ എന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്കുണ്ട്. പിന്നെ ഈ വെള്ളോടത്തും കിടക്കുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതെന്താ ചക്കയാണോ പഴമാണോ, അങ്ങനത്തെ കുറെ കുറെ വാക്കുകളുണ്ടല്ലോ. അതെ, ബൊമ്മ, ആന, തടിച്ചി, അങ്ങനെ കുറെ വാക്കുകൾ കേട്ടൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അപ്പൊ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച മനുഷ്യനാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് നീ നിന്റെ ഭാര്യനെ നടത്തിച്ചോ, കാരണം ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഇതിലും നിന്റെ ഭാര്യയെ കൊണ്ട് നടക്കാൻ പറ്റുകയല്ല. അപ്പത്തേക്ക് പറയാം, അവര് ഒരു ചേട്ടൻ പറയുന്ന പറഞ്ഞത് അവള് മറ്റേ പ്രോഗ്രാമിൽ പോയിട്ട് വന്നപ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ഡ്രസ്സ് ഞാനെടുത്ത് എന്റെ ഇഷ്ടമല്ലേ. അതിന്റെ ഉള്ളിൽ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ച ചോദ്യമാണ്, ഇത്രയും വണ്ണം ഉണ്ടായിട്ടും ഇതും വളരെ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നല്ലോ, കഷ്ടം തന്നെയെന്ന്. അങ്ങനത്തുള്ള ചൊറി, സോ കോൾ ചൊറി കമന്റ് ഇടുന്നതായിരിക്കും. എന്താ എന്താ പറയാനുള്ളത്, സുജിത് ഭക്തന്റെ ചാനലിന്റെ ഒരു ഒരു വ്യൂവറാണ് ഞാൻ. വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന ഒരു ചേട്ടനാണ്, എന്നെ ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിത അഭിലാഷമാക്കിയ അഭിലാഷ്. അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ. വാട്സ്ആപ്പ് നൗ 9633888575. സോ വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഐ മാർച്ച രേഖാരാജു. ഇന്ന് നമ്മളുടെ കൂടെ നമുക്ക് ഈ ഒരു വ്യക്തിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനാണെങ്കിൽ നമ്മളുടെ വീട്ടിലെ നമ്മളുടെ അമ്മ അല്ലെങ്കിൽ ചേച്ചി, നമ്മളുടെ അനിയത്തി, നമ്മളുടെ കൂട്ടുകാരി എന്ന് ഉപരി നമുക്ക് എല്ലാം നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ. കല്യാണം കഴിഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞില്ലേ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും സെൽഫ് ബിലീഫ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ സ്വന്തം ജിൻസി മോമോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ ചേച്ചി. താങ്ക് യു. താങ്ക് യു. ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പേടിക്കണം, നമ്മൾ ഫുള്ള് സെറ്റ് ആക്കാം. അപ്പൊ ചേച്ചിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എന്റെ പേര് ജിൻസി ബോബു, കോട്ടയത്താണ് വീട്, ഹസ്ബൻഡ്, രണ്ട് മക്കള്. ഹസ്ബൻഡ് ആർമിയിൽ വർക്ക് ചെയ്യുന്നു, രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക്. മൂത്ത മോൾ ആൻമരിയ, ചെറിയ മോൾ അൽഫോൺസ. ഞാൻ ബേസിക്കലി ഞാൻ പ്രൊഫഷണലി ഞാൻ ടീച്ചറാണ്, പക്ഷെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ പാഷൻ മുഴുവനും മോഡലിംഗിലാണ്. ടീച്ചർ എന്നുള്ളൊരു കാര്യം പറയാനൊന്ന് വിട്ടല്ല സോറി ചേച്ചി. അതന്നെ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് തൊട്ട് തുടങ്ങാൻ ഇപ്പം ഒരു പ്ലസ് സൈസ് മോഡലായിട്ട് നിൽക്കുന്നുണ്ട്, ആ ഒരു ജേണി ഒന്ന് പറയാമോ നമുക്ക് വേണ്ടി? വീട്ടിലെ അമ്മയ്ക്ക് ഞാൻ ടീച്ചറാവുന്നതിനോടായിരുന്നു താല്പര്യം. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ, ഞാൻ മോൺ കാർമൽ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ തന്നെ ഞാൻ BEd ചെയ്തു. BEd ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഒരു ജോലി, അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലീസിലൊക്കെ ചേരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അപ്പൊ അമ്മ പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരും, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ടീച്ചർ ആവുമ്പോഴത്തേക്ക് അമ്മേൻ്റെ ഒരു വീക്ക്നെസ്സിനെയും കൂടെ അവിടെ യൂട്ടിലൈസ് ചെയ്തു. അമ്മ പറഞ്ഞു 2 മാസം അവധി കിട്ടും, നിനക്ക് കിടന്ന് ഉറങ്ങാം. അപ്പൊ ടീച്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ വെക്കേഷൻ ഒക്കെ വരുമല്ലോ, പിന്നെ ശനി ഞായർ അവധിയാ. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വരുന്നത്. ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും കൂടെ ജോലി സ്ഥലത്തേക്ക് പോയി, പിന്നെ മക്കളായി, പിന്നെ ആ ഒരു ഇതങ്ങ് മക്കളുടെ കാര്യങ്ങൾ അങ്ങനെ. പുള്ളിയുടെ ജോലി സ്ഥലത്തായിരുന്നു ഞങ്ങൾ, നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. പിന്നെ 2014 എനിക്കൊരു തൈറോയിഡിൻ്റെ സർജറി ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം വോയിസിന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ജോലി ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇരുന്നത്. അപ്പോൾ വോയിസ് റെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സന്തോഷമായി, ജോലിക്ക് പോകണ്ടല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും എൻട്രൻസ് എഴുതി MG യൂണിവേഴ്സിറ്റിയിൽ MEd ചെയ്തു 2016-18. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കണമെന്ന് തോന്നി, MPhil ട്രൈ ചെയ്തു. MPhil കിട്ടി 2018-19 ഞാൻ എൻ്റെ MPhilഉം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മോഡലിങ്ങിലേക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ചേച്ചി ഇപ്പം പ്ലസ് സൈസ്, ഇപ്പം ആൾക്കാർക്ക് ചേച്ചി ഇപ്പം പ്ലസ് സൈസ് മോഡലാണ്. അപ്പൊ പൊതുവായിട്ട് എന്താണ് ഈ പ്ലസ് സൈസ് എന്ന് നമ്മളുടെ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയത്തില്ല, എന്താ പ്ലസ് സൈസ് എന്ന് പറയാം? നമ്മുടെ നാട്ടിൽ പ്ലസ് സൈസ് എന്ന് ആകെ അറിയാവുന്നത് XL, XXL, 3XL എന്ന് പറഞ്ഞ ഡ്രസ്സിന്റെ പ്ലസ് സൈസ് മാത്രമേ നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മിസ് കേരള, മിസ് ഇന്ത്യ, മിസ് വേൾഡ് ഒക്കെ പോലെ തന്നെ പ്ലസ് സൈസുകാർക്കും മത്സരങ്ങളുണ്ട്, അവരുടെ മോഡലിങ്ങിന് ഒത്തിരി ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ഞാൻ തന്നെ ഈ ഒരു മത്സരത്തിൽ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി പേപ്പറുകളിലും ഓൺലൈൻ മീഡിയാസിലും ഒക്കെ എന്റെ ന്യൂസ് വന്നു.
അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിക്കാം, മോളെ അപ്പം ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ആൾക്കാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്ലസ് സൈസിനെ കുറിച്ചുള്ള അറിവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതൊരു മത്സരങ്ങൾ നടക്കുന്നത്, സൗന്ദര്യ മത്സരങ്ങൾ നടക്കുന്നത് പോലെ ഇൻട്രൊഡക്ഷൻ റൗണ്ട് ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് റൗണ്ട് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു വിജയത്തിലേക്ക് വരുന്നത്. പക്ഷെ അതിനെപ്പറ്റിയിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും ധാരണയില്ല. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് എത്ര വലിയ ഷോപ്പാണെങ്കിൽ പോലും പ്ലസ് സൈസിന്റെ കളക്ഷൻസ് എപ്പോഴും കുറവായിരിക്കും. കാണും ഒന്നോ രണ്ടോ, നമുക്കൊന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം സംഭവം പോലും കാണുകയല്ല. അപ്പോ അവിടെയെല്ലാം ഈ പ്ലസ് സൈസുകാരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്ലസ് സൈസുകാർക്ക് ഉടുപ്പിട്ടുണ്ടേ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇപ്പം എങ്ങനെയുള്ള ഡ്രസ്സ് ഇടണമെന്നുള്ള ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഉറപ്പായിട്ടും. അപ്പോഴത്തേക്ക് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇടുക. നമ്മുടെ കാശ്, നമ്മുടെ ശരീരം, നമ്മുടെ ഇഷ്ടം. കാണുന്ന മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ആൾക്കാർ നമുക്ക് ആയിരം കലത്തിന്റെ വായ മൂടിക്കെട്ടാൻ സാധിക്കും, ഒരൊറ്റ മനുഷ്യന്റെ വായ അടപ്പിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. പറയുന്നവര് പറയട്ടെ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു, നെഗറ്റീവ്സ് നമ്മളോട് ഓരോ ലെവലിലും നമ്മൾ ഒത്തിരി നെഗറ്റീവ്സ് കേൾക്കും. അത് അവരവരുടെ ഉള്ളിലുള്ളതാണ് പറയുന്നത്. അത് കേട്ട് നമ്മളൊരിക്കലും വിഷമിക്കരുത്. നമ്മളെന്താണോ, നമുക്ക് എന്തിനാണോ സന്തോഷം കിട്ടുന്നത്, നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പൊ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണല്ലോ, ഒബ്വിയസ്ലി എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. നമ്മളിപ്പോ കൂടുതൽ ഹസ്ബൻഡ് പൊതുവായിട്ടുള്ള ഒഷോ, നിന്റെ ഹസ്ബൻഡ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നമ്മളുടെ ഇഷ്ടത്തിനെയും കാട്ടിയും ഹസ്ബൻഡിന്റെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ആണ് അവിടെ വാല്യൂ ചെയ്ത്. ഇപ്പൊ ചേച്ചിയുടെ ഒരു ലൈഫില് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഒരു ഹസ്ബൻഡിന്റെ ഒരു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്. ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സ്വപ്നങ്ങളെല്ലാം എനിക്ക് യാഥാർത്ഥ്യമാക്കി തന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും പലരും നെഗറ്റീവ്സ് ഉണ്ട്. ഈവൻ എന്റെ അമ്മ പോലും പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊക്കെയുള്ള മത്സരം ആകുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ ഇടേണ്ട വരും. അതാണ് ടെൻഷൻ. അപ്പൊ പുള്ളി പറഞ്ഞു, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ, അവള് പോട്ടെ, അവളുടെ ആഗ്രഹം എന്താണോ അവളത് ചെയ്യട്ടെ. അപ്പൊ പുള്ളിയുടെ ഒരൊറ്റ സപ്പോർട്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. മറ്റുള്ള പുള്ളിയോട് ഒത്തിരി പേര് ചോദിച്ചു, നീ എന്തിനാ അവളെ അങ്ങനെ വിട്ടത്, പുള്ളിയുടെ വീട്ടുകാരും ഒക്കെ ചോദിച്ചു. പക്ഷേ ഞാനിപ്പോ ഞങ്ങൾ രണ്ടുപേരും എന്ത് കാര്യത്തെ പറ്റിയാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചതിന് ശേഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്റെ ഒരു ഇഷ്ടമാണ്, ആ ഇഷ്ടം പുള്ളി പുള്ളിയുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്നു, ഞാൻ എന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നു. അത് ഞങ്ങൾ അതാണ് എല്ലാവർക്കും. അയ്യോ കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരുടെ ഒരു അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു, അത് ഓൾറെഡി കൊച്ചിലെ തൊട്ട് ഇൻജെക്ട് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. മാറ്റാൻ പറ്റണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ഇനി വരുന്ന തലമുറയെങ്കിലും അങ്ങനെ പറഞ്ഞു, ഈക്വലി നമുക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ വളർത്തണം. അപ്പോൾ ഏതായാലും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ ചേച്ചി സ്കൂൾ ലൈഫിലോട്ട് വരാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ ഒരു സ്കൂൾ ലൈഫ് എങ്ങനെയായിരുന്നു? എന്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് മറക്കാൻ വയ്യാത്ത രണ്ട് കാര്യങ്ങളുള്ള ഒന്നൊരു എന്തോ ഒരു പ്രോഗ്രാമിന് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് മിസ് വന്നിട്ട് എല്ലാവരും ചെയ്യും. അപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കുനിയാൻ പറ്റിയില്ല. എനിക്ക് ഞാൻ ഇപ്പോഴും അതേത് സ്ഥലത്ത് നിന്നിട്ടാണ് ആ മിസ് പറഞ്ഞതെന്ന് പോലും എൻ്റെ മനസ്സിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അത് ഞാനൊരു 5-ാം ക്ലാസ്സിലോ മറ്റോ ആണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എനിക്കിപ്പോഴും ആ സ്കൂളിൽ ആ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് പറഞ്ഞു, നന്നായിട്ട് അങ്ങോട്ട് കുനിയ, ഈ വണ്ണം കാരണമല്ലേ നിനക്ക് കുനിയാൻ പറ്റാത്തെന്ന് ഇത്രയും പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. അത് കഴിഞ്ഞ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരിപ്പെട്ട കളിക്കാനായിട്ടൊന്നും പോവുകയല്ല. കാരണം കൂട്ടുകാർ നമ്മളങ്ങനെ കൂട്ടത്തില്ല, കുഞ്ഞു പിള്ളേരെ ചെറുതിലെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും വിഷമമുണ്ട്. കളിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറിയ പ്രായത്തിലൊന്നും ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ കളിച്ചിട്ടില്ല. ഡ്രിൽ പീരീഡ് പോലും കളിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം മറ്റുള്ളവർ കൂടെ കൂട്ടുവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എനിക്ക് വണ്ണമുള്ളതാണ് എന്നുള്ള ഒരു കോംപ്ലക്സ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു.
പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന ഒരു കമന്റ് ആണ് സ്റ്റോപ്പ് ഈറ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് യുവർ വർക്ക്ഔട്ട് ടുഡേ. പിന്നെ വണ്ണം ഉള്ള നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയാം, വണ്ണം കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് ഒക്കെ വരും, പിന്നെ പ്രെഗ്നൻസി ഒക്കെ നിങ്ങൾക്ക് പാടായിരിക്കത്തില്ല. പൊതുവായിട്ട് ഉള്ള ഒരു ഒരു നെഗറ്റീവ് ബിലീഫ് ആണ് അതുള്ള അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഓരോരുത്തരും കഴിക്കുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ്. പിന്നെ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല എല്ലാവരും വണ്ണം വെക്കുന്നത്, അതിന് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ കാണും. തൈറോയിഡ് പോയിട്ടുള്ള പ്രശ്നങ്ങൾ, PCOD, അങ്ങനെ ഒത്തിരി കാരണങ്ങൾ. തീർച്ചയായിട്ടും, കാരണം എല്ലാം ഈ വലിച്ചു വരുത്തുന്നിട്ടാണ് എല്ലാവരും വണ്ണം വെക്കുന്നത് എന്നുള്ളൊരു ചിന്ത അത് തെറ്റാണ്. അത് അവരുടെ വിവരമില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അവര് പറഞ്ഞോട്ടെ, നമ്മള് മൈൻഡ് ചെയ്യാതിരുന്നാ പോരെ, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നതാണ്, ഈ നെഗറ്റീവ് ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരെ കുത്തി ഇരുന്ന് തീറ്റിക്കണം, ഫുഡ് കൊടുത്തിട്ട്. എന്തുമാത്രം ഒരു മനുഷ്യന്റെ വയറ്റില് ഒരു ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അതിന്റെ കപ്പാസിറ്റി എന്നതാന്ന് അവരെ ഇരുത്തി തീറ്റിച്ചൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മള് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോ മതി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് ഫുഡ്. പൈസ കൊടുത്താലും വേണ്ടാന്ന് പറയുകയല്ല, പിന്നെയും പിന്നെയും നമുക്ക് കിട്ടണമെന്ന് തോന്നും. പക്ഷെ ഒരാള് എന്ത് മാത്രം ശ്രമിച്ചാലും അയാളെ വയറ്റിൽ കൊള്ളുന്നത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം മതി എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അത് നമ്മുടെ പ്രകൃതി നിയമമാണ്. അപ്പോ അങ്ങനെ അവരെ നല്ല വയറ് നിറച്ചും പൊട്ടുന്നോടെ വരെ എന്നിട്ട് എവിടം വരെ നിങ്ങൾ അപ്പൊ മനസ്സിലാവും. കാരണം പൊതുവായിട്ട് എല്ലാരും ഇങ്ങനെ പറയുന്നത് മെലിഞ്ഞ ആൾക്കാർക്ക് കുഞ്ഞു വയറ്, ഇച്ചിരി ബബിൾ ആയിട്ടിരിക്കുന്നവർക്ക് വലിയ വയറ്. അത് എന്റെ വീട്ടില് എന്റെ ഏറ്റവും ഉള്ള ബ്രദർ നല്ല മെലിഞ്ഞിട്ട്, അവനെ പോലെ വീട്ടില് ഞങ്ങളുടെ വീട്ടില് വേറെ ആരും ചോറുണ്ടത്തില്ല. പക്ഷെ അവൻ അങ്ങനെ ഇരിക്കുന്നു, അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി. പക്ഷെ അതേസമയം അവനെക്കാട്ടിലും ഒരു പ്ലേറ്റിന്റെ പകുതിയിൽ ചോറെടുക്കുന്ന ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, തൈറോയിഡ് സർജറി കഴിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വണ്ണം വെക്കുന്നത്. ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്താലും നമ്മുടെ വണ്ണം കുറയണമെന്നൊന്നുമില്ല. പിന്നെ എന്റെ വണ്ണമാണ് എന്റെ മക്കൾക്കും എന്റെ ഹസ്ബൻഡിനും ഇഷ്ടം. അമ്മയുടെ കവളൊന്നും കുറയ്ക്കില്ല കേട്ടോ, എന്റെ മക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അമ്മ കവള് കുറയ്ക്കില്ല കേട്ടോ, അമ്മ വണ്ണം കുറയ്ക്കില്ല കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ എങ്ങനെയാണോ എന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്കുണ്ട്. പിന്നെ ഈ വെള്ളോടത്തും കിടക്കുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ബൊമ്മ, ആന, തടിച്ചി, അങ്ങനെ കുറെ വാക്കുകൾ കേട്ടൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അവരൊക്കെ മൈൻഡ് എന്താന്ന് ഞാൻ ആലോചിക്കും. അല്ല, അവരങ്ങനെ പറയുമ്പോ അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞതുപോലെ, നമ്മള് കാരണം ഒരാൾ അങ്ങനെ വിളിച്ച് സന്തോഷിക്കുകയാണ്, അവരൊക്കെ സന്തോഷിക്കട്ടെ, നമുക്ക് അങ്ങനെ നമ്മൾ കാരണവരൊക്കെ സന്തോഷം കിട്ടിയല്ലോ. അങ്ങനെ വിചാരിച്ച വെച്ചാൽ മതി, അല്ലാതെ നമുക്ക് ഇവരെ ആരെയും മാറ്റാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ ഈ പ്ലസ് സൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് അഡ്വൈസ് കൊടുക്കാനാണ്. കാരണം ചേച്ചിമാരെ പോലത്തെ ഇപ്പൊ ഇന്ദു ചേച്ചി, ചേച്ചി ശ്രീകുട്ടി ചേച്ചി എന്നൊക്കെ പറയുമ്പോ ഇതെല്ലാം ഓവർകം ചെയ്തിട്ടുള്ള ആൾക്കാർ, എന്നാ ഇപ്പൊ പോലും നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കുറെ ഇപ്പൊ ഇന്റർവ്യൂസ് ചെയ്ത തമ്മിൽ ഇതിന്റെ ഇടയ്ക്ക് താഴെ വന്നിട്ടുള്ള, എനിക്ക് വണ്ണം ഉണ്ട് പക്ഷെ എനിക്ക് എല്ലാരും കളിയാക്കും എന്നുള്ള പേടി കൊണ്ട് എനിക്കിപ്പം ചില ഡ്രസ്സസ് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വീട്ടിലെ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്ന കുറെ ആൾക്കാരുണ്ട് ചേച്ചിക്ക് തന്നെ അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചാലേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ, അല്ലേ? നമ്മളായിരിക്കുന്നത് എങ്ങനെ ആയിക്കോട്ടെ, നമ്മുടെ കളർ കുറവായിക്കോട്ടെ, നമുക്ക് വണ്ണം കൂടുതലായിക്കോട്ടെ, കുറവായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. മറ്റുള്ളവർ പറയുന്നൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. ഈ പറയുന്നവരാരും അല്ല നമുക്ക് ചെലവിന് തരുന്നത്, ഉറപ്പായിട്ടും ഇവരുടെ ആരും ചെലവിലല്ല നമ്മൾ കഴിയുന്നത്. പിന്നെ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ കേട്ട് വിഷമിക്കുന്നത്? എപ്പോഴാണ് ഈ ഒരു മോഡലിംഗ് ഫീൽഡിലോട്ട്? ഇപ്പൊ ടീച്ചർ ആയിരുന്നല്ലോ. അതെ. അപ്പൊ ചേച്ചി എന്തായാലും ഇപ്പൊ ആൾക്കാർ കുറെ പേര് ഇങ്ങനെ പറയത്തില്ലേ, ഇങ്ങനെ നമ്മളുടെ ഹസ്ബൻഡിന്റെ അനുവാദത്തോടെ ആണോ ഇത് ചെയ്തേന്നുള്ളത്? കാരണം ഹസ്ബൻഡ് ആണല്ലോ നമ്മൾ ഫുള്ള് ഡിസൈഡ് ചെയ്യണം നമ്മുടെ ലൈഫ് ഫുള്ള്. അപ്പോ ചേച്ചിയുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ട് എനിക്ക് തരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെയും നമ്മളെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് അടിപ്പിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിന്റെ ഭാര്യനെ നീ ഇങ്ങനെ വിടുവാണോ എന്നൊക്കെ ചോദിച്ചു. ഈ റീസെന്റ് ആയിട്ടൊരു സംഭവം ഉണ്ടായി എന്റെ ഈ ഷോയില്, എന്റെ ഫൈനൽ റൗണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അത് നമ്മുടെ ഫൈനൽ 82 നിന്ന് 30, 30 നിന്ന് 10, 10 നിന്ന് ഞങ്ങൾ ലാസ്റ്റ് 4. അപ്പൊ ഈ വരുന്ന ഈ 10 കണ്ടസ്റ്റന്റ്സിനെയാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ അതിന്റെ ഒരു വീഡിയോ എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഒരു ഫാമിലി ഗ്രൂപ്പില് ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോ പുള്ളിയുടെ തന്നെ അനിയൻ ചോദിച്ചൊരു ചോദ്യമാണ്, ആഹാ
അന്ന് പിന്നെ നിനക്ക് നിന്റെ ഭാര്യനെ ആ റോഡ് മെയിൻ റോഡിൽ കൂടെ കൊണ്ട് നടത്തിക്കാൻ വയ്യെ, ഇങ്ങനെയുള്ള റാമ്പിൽ കൂടെ നടത്തിക്കാതെ എന്ന് ചോദിച്ചു. അനിയൻ തന്നെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് നീ നിന്റെ ഭാര്യനെ നടത്തിച്ചോ, കാരണം ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഇതിൽ നിന്റെ ഭാര്യയെ കൊണ്ട് നടക്കാൻ പറ്റുകയല്ല. എന്റെ ഭാര്യ അങ്ങനെ നടക്കുന്നത് എനിക്ക് അഭിമാനമാണ്. അവൾ ഇനിയും നടക്കും, ഞാൻ ഇനി അവളുടെ കൂട്ടത്തിൽ എല്ലാത്തിനും നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരാള് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാലും ബാക്കി ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാം, ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം നമുക്ക് സപ്പോർട്ടാണ്. പക്ഷെ ഇനിയിപ്പോൾ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ ഇഷ്ടങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് തന്നെ പോകും. അതിനെപ്പറ്റി ഈ ഒരു പ്രോഗ്രാം പോയതിനു ശേഷം ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല. മമ്മി രണ്ടു പ്രാവശ്യം വിളിച്ചായിരുന്നു, ഞാൻ കോൾ എടുത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്നതാ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ ഉള്ളത് പറയാനായിട്ടായിരിക്കും, നമ്മളെന്തിനാ വെറുതെ ഡാർക്ക് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. പുള്ളി പറഞ്ഞു എടുക്കണ്ട, പുള്ളിനെ വിളിച്ചു, പുള്ളി പറഞ്ഞു എടുക്കണ്ട. കാരണം പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ അങ്ങോട്ട് വിട്ടത്, ഇങ്ങനെ അങ്ങനെയുള്ള കൂടെ നടത്തിച്ച എന്നതിനാ, ഇങ്ങനെയുള്ള കൂടെ നടത്തിച്ച എന്നതിനാ എന്നൊക്കെ കുറെ ചോദിച്ചു. പുള്ളി പറഞ്ഞു, മമ്മി എന്റെ ഇഷ്ടമല്ലേ, നിങ്ങളുടെ ആരുടെയും ഒരിത് കൊണ്ടല്ലോ ഞാൻ അവളെ വിട്ടത്. അവളത്ര എത്രയോ പേരിൽ നിന്നാണ് സെലക്ട് ആയിട്ട് അവൾ അവിടെ വരെ ചെന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്, മലയാളത്തിൽ എത്ര എത്ര ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് മുഴുവൻ അവളുടെ ന്യൂസ് വന്നു. നിങ്ങളുടെ വേറെ വീട്ടിൽ വേറെ ന്യൂസ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്റെ ഭാര്യയെ പറ്റി അങ്ങനെ ന്യൂസ് വന്നു, എനിക്ക് അഭിമാനം തന്നെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞല്ലോ, നീ എന്തിന് വിട്ടു. നമ്മൾ എപ്പോഴെങ്കിലും ഭാര്യമാരുടെ അടുത്ത് ചോദിക്കാറുണ്ടോ, നിന്റെ ഹസ്ബൻഡിനെ എന്തിനാ നീ അങ്ങനെ വിട്ടേന്നുള്ള ആ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടില്ല? ഇപ്പൊ ചേട്ടൻ ആർമിയിലാണ് പറഞ്ഞല്ലോ, നിന്റെ ഹസ്ബൻഡിനെ നീ ആർമിയിൽ എന്തിനാ വിട്ട, ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പറയത്തില്ല. അല്ല, ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, പുള്ളി ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ തിരിച്ചങ്ങനെ ഓരോ നമ്പർ അടിക്കാറുണ്ട്. പക്ഷെ പുള്ളി എനിക്ക് എന്നോട് തിരിച്ച് ചോദിക്കണമെന്ന് ചോദിക്കത്തില്ല. അതൊരു പാവം മനുഷ്യനാ. ഇതേപോലത്തുള്ള ചേട്ടന്മാര് നമ്മളിപ്പോ ആൾക്കാർ പറയാം, എന്റെ ഭാര്യക്ക് ഞാൻ ഫുൾ ഫ്രീഡം കൊടുക്കുന്ന, ഒരു ഭാര്യയുടെ ഫ്രീഡം തന്നെ കൊടുക്കുന്നത് ഒരാണാണെന്നാണല്ലോ. അതെന്തോ ഔദാര്യം പോലെയാണ് എല്ലാവരുടെയും വിചാരം. ഒരാളുടെ ഫ്രീഡം ഒരാളുടെ റൈറ്റ് ആണ്. അത് വല്ലാതെ കൊടുക്കുന്നതല്ലല്ലോ, കൊടുക്കുന്നതല്ല, അത് ആരുടെയും ഇഷ്ടദാനം ഒന്നും അല്ല. അത് ഓരോ ഒരു വ്യക്തിയുടെ അവകാശമാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരമുള്ള ഒരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇന്ദുജ ചേച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. തൊട്ട് അടുത്ത് നമ്മളെ ഫ്രെയിമിന്റെ വെളിയിലെ ചേച്ചി ഇരിപ്പുണ്ട്. ചേച്ചിക്ക് അപ്പൊ ചേച്ചി ഇങ്ങനെ നമ്മള് കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുവെ ഇങ്ങനെ ആൾക്കാര് പോകുമ്പോ ഇങ്ങനെ സ്കൂൾ ബസ് എന്നും എല്ലാരും ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നു പറഞ്ഞു വണ്ടിയിലൊക്കെ പോകും. എന്നാ ചേച്ചി ഇപ്പൊ യോ ഒക്കെ കാണിച്ചിരിക്കുന്നു, ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? നമ്മളൊരു ഇത്തിരി ഇതായിട്ടൊക്കെ അങ്ങ് പോകുന്ന കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവർ എന്തോ വലിയ എന്തോ ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലത്തെ ഒരു നോട്ടമാണ്. അതുപോലെ തന്നെ ഞാന് സാധാരണ നമ്മള് കുർത്തി അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്യാവശ്യം ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ അവിടെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകാൻ തുടങ്ങി. അപ്പത്തേക്ക് പറയാം, അവര് ഒരു ഒരു ചേട്ടൻ പറയുന്ന പറഞ്ഞത്, അവള് മറ്റേ പ്രോഗ്രാമിൽ പോയിട്ട് വന്നപ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ഡ്രസ്സ് ഞാനത് എന്റെ ഇഷ്ടമല്ലേ. അപ്പൊ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതേപോലെ നമ്മളെ ഒരു സേവ് ദ ഡേറ്റ് കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും. അപ്പം അത്യാവശ്യം നല്ല ബബിളായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞതിന് ശേഷം ബോഡി ഷെയ്മിങ്ങും അതേപോലെ തന്നെ ഷോർട്ട് ഡ്രസ്സസ് അത്യാവശ്യം ബബിളായിട്ടുള്ള ആൾക്കാർ ഇപ്പോ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്ന ഒരു പ്രവണത പൊതുവെ മലയാളികൾക്കിടയില് ഉണ്ട്. എന്താ എന്താ ചേച്ചിക്ക് അങ്ങനെ ഉള്ള ആൾക്കാരെ അടുത്ത് പറയാനുള്ളത്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർ ആ ഒരു ഡ്രസ്സിൽ ഒരു മെലിഞ്ഞ ആളെ എങ്ങനെ കാണുന്നു, അതുപോലെ തന്നെ ഒരു വണ്ണമുള്ള ആളെയും കണ്ടാൽ മതി. അത് ഇത്തിരി ബൾക്കിയാന്ന് വെച്ചിട്ട് വേറൊരു രീതിയിൽ ഒരു സെക്ഷൽ മൈൻഡോട് കൂടിയിട്ട് കാണുമ്പോഴത്തേക്കാണ് അതിൻ്റെ അത് ഒരു വൾഗാരിറ്റി തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഷോർട്ട് ഡ്രസ് ഇട്ട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു ഷെയ്മിങ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ നാട്ടുകാരുടെ പൈസ കൊണ്ടല്ല നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നത്, അവരുടെ ദേഹത്തല്ല അത് ഇതിടുന്നത് അല്ലേ. പിന്നെ ഇവര് അവർ പറയുന്നത് പറഞ്ഞോ പറയട്ടെ എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് വണ്ണമുള്ളവരെ കാണുമ്പോൾ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. നിനക്ക് പറ്റുന്ന ഡ്രസ്സ് എവിടുന്നാ കിട്ടുന്നേ, അല്ല റേഷൻ എവിടുന്നാ വാങ്ങുന്നത്, എന്നതാ കഴിക്കുന്നത് വണ്ണം വെക്കാനായിട്ട്, പിന്നെ വീട്ടിലെ ജോലികൾ ആരാ ചെയ്യുന്നത്. എന്റെ വീട്ടിലെ എല്ലാ ജോലികളും ഞാനാ ചെയ്യുന്നത്.
ആരും ഇല്ല എനിക്ക് സഹായത്തിന്. മക്കളും ഞാനുമാണ്, പുള്ളിക്കാരൻ ജോലി സ്ഥലത്താണ്. എന്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങള്, ഈവൻ ചിലപ്പോൾ ഗ്യാസിന്റെ വണ്ടി വരാൻ താമസിച്ച് കഴിഞ്ഞാൽ അതുപോലും പോയി എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ണം കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് എന്തെങ്കിലും രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നോക്കി വെച്ചാൽ മതിയല്ലോ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് പോയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും എല്ലാ പേപ്പറിലും എൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ച ചോദ്യമാണ്, ഇത്രയും വണ്ണം ഉണ്ടായിട്ടും ഇതും വളരെ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നല്ലോ, കഷ്ടം തന്നെയെന്ന്. ചേട്ടാ ഒന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല, കഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടാക്കിയതാണ്, അത് കുറച്ച് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ്, ചേട്ടൻ ബുദ്ധിമുട്ടിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം, അത് നമ്മുടെ എഫ് ബിയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാ, ഒരു എഫ് ബി ഗ്രൂപ്പാണ്. അപ്പോ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നാ അവര് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഷോയിൽ പോയി അതിനെ പറ്റിയിട്ട് ഒരു പത്രത്തിൽ വന്ന ന്യൂസാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒന്നുമില്ലാതെ, ഞാനെന്താ പറയുന്ന വ്യക്തി, ഒരു വീട്ടമ്മ, ഒരു ടീച്ചർ, അതിൽ കൂടുതൽ എനിക്ക് യാതൊരു എന്താ പറയുക, ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞാനിങ്ങനെ ഒരു മത്സരത്തിൽ പോയി, അതും കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് ഞാൻ. എത്രയോ പേരുടെ ഇടയിൽ നിന്ന് ഞാൻ അതിൽ വന്ന ലാസ്റ്റ് നാലാമത്തെ വ്യക്തിയായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വന്നു. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് പത്രത്തിൽ കൊടുത്തത് വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന ഒരു ചേട്ടനാണ്. എന്നെ കളിയാക്കിയത് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ മില്യൻസ് ഓഫ് വ്യൂസ് ഉള്ള ഒരു രണ്ട് സംഭവങ്ങളാണ്. വെളുക്കാൻ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി, അതേപോലെ നിങ്ങൾക്ക് പൊണ്ണത്തടി ഉള്ളവരാണോ എങ്കിൽ ഇത് ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ശരീര സൗന്ദര്യം നല്ല മെലിഞ്ഞ് സുന്ദരിയാകും എന്നുള്ള ഈ രണ്ട് സാധനമാണ് ഏറ്റവും കൂടുതൽ മില്യൻസ് ഓഫ് വ്യൂസ് ഉള്ളത്. അപ്പൊ അങ്ങനത്തെ റെമഡീസ് അങ്ങനെ മെലിയണമെന്ന് മാത്രം ബോധമുള്ള ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതൊക്കെ ഞാനും കുറച്ച് നോക്കിയിരുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ വണ്ണം ഇതിനെ പറ്റി മറ്റുള്ളവർ നെഗറ്റീവായിട്ട് പറയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാനും ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവസാനം മനസ്സിലായി, നമ്മൾ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക. ആ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വെളുക്കാരായിട്ട് ക്രീമും തേക്കുന്നില്ല, വണ്ണം. ഇപ്പോ നമ്മള് ഫേമസ് ആയിട്ടൊരു വ്ളോഗർ ആണ് നമ്മുടെ സുജിത് ഭക്തൻ. അതേപോലെ തന്നെ ചേച്ചി, ചേച്ചിന് ഇതേ കണക്ക് കൊറേ നെഗറ്റീവ് കമന്റ്സ്, ചേച്ചി എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഇങ്ങനത്തെ ഉള്ള ഒരാളായിട്ടാണോ നീ നടക്കുന്നത്? ചേച്ചിക്ക് എന്നെ അറിയാലോ, ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ കമന്റ്സ്. അപ്പൊ അതേപോലെ തന്നെ നമ്മള് യൂട്യൂബിലെ കാണത്ത്, നിങ്ങൾ വണ്ണം കുറയ്ക്കണം കേട്ടോ, വണ്ണം വണ്ണം മെലിഞ്ഞിരിക്കുന്നത് മാത്രമാണ് ഒരു ഹെൽത്തി ബോഡി, അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്നാ വീണ് പോവോ, സ്റ്റൂളിന് താങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യും, അങ്ങനത്തെ കുറെ എല്ലാരും നമ്മളെയും കട്ടിയും ബാക്കിയുള്ളവരും ബുദ്ധിമുട്ടുണ്ടാവോന്ന് അറിയാനാണ് പൊതുവെ എല്ലാവർക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള ചൊറി, സോ കോൾ ചൊറി കമന്റ് ഇടുന്നതായിരിക്കും. അതെന്താ എന്താ പറയാനുള്ളത്? സുജിത് ഭക്തന്റെ ചാനലിന്റെ ഒരു വ്യൂവർ ആണ് ഞാൻ. അപ്പൊ ശ്വേതയെ പറ്റിട്ട് ഇങ്ങനെയുള്ള കൊറേ നെഗറ്റീവ് കമന്റ്സ് ഞാനും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം പുള്ളിക്കാരത്തെ അതിന് നല്ല മറുപടി കൊടുത്തു, നമ്മുടെ ഭർത്താവിനും കുഴപ്പമില്ല, നമ്മുടെ വീട്ടുകാർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, മറ്റുള്ളവർക്കാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. പ്രോഗ്രാമിനൊക്കെ കേറുമ്പോഴത്തേക്ക് പറയും, എടി ജിൻസി നീ സ്റ്റേജിന്റെ അടുത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ, അതല്ല ചിലപ്പോ ഇടിഞ്ഞു പോവും, എല്ലാരും കേറി കഴിഞ്ഞിട്ട് നീ ലാസ്റ്റ് കേറിയേച്ചാ മതി, അങ്ങനെയുള്ള ഒത്തിരി കമന്റ്സ് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡ് ഏകദേശം സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന സമയമാണ്, എന്ത് കേട്ടു പ്രശ്നമില്ല, അങ്ങനെ കുലുങ്ങോടെ കുലുങ്ങട്ടെ, എല്ലാരോടെ വീഴട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട്. ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡും എന്റെ രണ്ടു മക്കളുമാണ്. അവരാണ്, ഞാൻ ഈ ഒരു മേവൻ പ്ലസ് സൈസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ ആഡ് കണ്ടപ്പോൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ എൻ്റെ മക്കളുടെ നിർബന്ധം കൊണ്ടാണ്. മക്കള് പറഞ്ഞിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. ഈവൻ എൻ്റെ ഓരോ ഷോപ്പിങ്ങിൽ പോലും അമ്മ ഇതെടുക്കുക അതെടുക്കുന്നു പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ മക്കളും പുള്ളിക്കാരനുമാണ്. അങ്ങനെ ഫൈനലിന് അവരെന്നെ വന്ന് ഫൈനൽ സ്റ്റേജിൽ ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടു. എൻ്റെ അമ്മയും ഭർത്താവും രണ്ടു മക്കളും എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണത്. കാരണം ഞാൻ ജന്മം കൊടുത്ത എൻ്റെ രണ്ട് മക്കള്, എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ, എനിക്ക് ലൈഫ് തന്ന എൻ്റെ ഭർത്താവ്, അവരുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിമിഷമാണ്. ഇത്രയും നേരം നമ്മളെ കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരം നമ്മളെ ഓടി വന്ന് ഇന്റർവ്യൂന് വേണ്ടി ഇത്രയും നേരം എന്നെ സഹിച്ച് ഞാൻ നന്ദി പറഞ്ഞോട്ടെ. പറഞ്ഞു, വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനല് എൻ്റെ ഫോണില് യൂട്യൂബിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്.
ഇന്ന് ആ ഒരു ഫ്ലോറിൽ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എനിക്ക് സത്യമായിട്ടും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. വെറും വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു ഞാൻ ഇന്നിങ്ങനെ ആർച്ചനെയൊക്കെ ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടത്തോടുകൂടി കണ്ടിരിക്കുന്ന ഒരു ആങ്കറിന്റെ മുമ്പിൽ ഇത്രയൊക്കെ സംസാരിക്കുന്നു പറഞ്ഞത് സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനൊരു ഇതിനു ഈ ഞാൻ ഇവിടെ ഇരിക്കാനായിട്ട് കാരണമായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ഇന്ദുവാണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇത്രയും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്ന ഈ ഫ്ലോറിൽ ഒന്നുമല്ലാതെ ഈ ഒരു മത്സരത്തിൻ്റെ മാത്രം ടൈറ്റിലുള്ള എന്നെ ഇവിടെ വിളിച്ച് ഇങ്ങനെ ഒരു അവസരം തന്ന വെറൈറ്റി മീഡിയയ്ക്കും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ആർച്ചയ്ക്കും ഇത്ര നേരം നമ്മൾ കൂട്ടുന്ന സംസാരിച്ചു. എന്തായാലും ഒരുപാട് 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 നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ എല്ലാ ന്യൂസ് പേപ്പേഴ്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഈ കളിയാക്കിയവരുടെ ഫോണിലും തന്നെ എല്ലാം വരട്ടെ എന്ന് നമ്മൾ എല്ലാരും പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെയും എന്റെ വെറൈറ്റി മീഡിയയുടെയും ഭാഗത്ത് നിന്ന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.